ഞാൻ വിഘ്നേശ്. ഞാൻ ബിർലൻ പാലയുടെ മാനാനം സെൻ്ററിലെ IIT റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റാണ്. എനിക്ക് ഈ 2021 JEE അഡ്വാൻസിന് കേരള ടോപ്പറും അതുകൂടാതെ ഓൾ ഇന്ത്യ റാങ്ക് 123 ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ JEE മെയിൻസിന് എനിക്ക് കേരള റാങ്ക് 4 ഓൾ ഇന്ത്യ റാങ്ക് 345 പിന്നെ KVPA SA സ്ട്രീമിന് ഓൾ ഇന്ത്യ റാങ്ക് 134 അതിൻ്റെ കൂടെ തന്നെ കുസാറ്റിന് കേരള റാങ്ക് 1 പിന്നെ എല്ലാ ഒളിമ്പ്യാഡുകൾക്കും നാഷണൽ ടോപ്പ് പെർസെൻറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടാനും ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നാഷണൽ ഒളിമ്പ്യാഡിലേക്ക് സെലക്ഷനും പിന്നെ അസ്ട്രോണമി ഒളിമ്പ്യാഡിൻ്റെ നാഷണൽ സെലക്ഷൻ കം ഓറിയൻറ്റേഷൻ ക്യാമ്പിലേക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് VIT ഓൾ ഇന്ത്യ റാങ്ക് 7 പിന്നെ ബിറ്റ്സാറ്റിൻ്റെ എക്സാമിന് 450-434 മാർക്കും കിട്ടിയിരുന്നു. എനിക്ക് ലഭിച്ച വിജയത്തിന് പിന്നിലുള്ള എൻ്റെ ബെർലിനൊപ്പമുള്ള 2.5 വർഷത്തിലെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് വളരെ മെമ്മറബിൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ആദ്യം എനിക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ക്ലാസ് ടീച്ചറായ ഉദി സാറിൻ്റെ അടുത്താണ്. ഇപ്പം എനിക്ക് ഏതൊരു പ്രോബ്ലമോ വല്ലതും വന്നാലും ആദ്യം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ സൊല്യൂഷൻ കിട്ടുന്ന ഉദി സാറിൻ്റെ ഇതിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ കോർഡിനേറ്ററായ ബിജു സാറായിരുന്നു. ബിജു സാർ എപ്പോഴും സ്റ്റാഫ് റൂമിൽ അവിടെ കാണുമായിരുന്നു. ഇപ്പം ലഞ്ച് ബ്രേക്കിനൊക്കെ നടന്നു പോകുമ്പം സാറ് വിവരങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. ഇപ്പം ഉദി സാറും ബിജു സാറും കഴിഞ്ഞാൽ കോർഡിനേറ്റർ സാറായ ബിനിൽ സാറായിരുന്നു അടുത്ത നെക്സ്റ്റ് ലൈൻ ഓഫ് ഹെൽപ്പ്. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ട്, ഇപ്പം സാറെങ്ങനെയുണ്ട്, ഇപ്പം എന്തെങ്കിലും ഡൗട്ടിന് വേണ്ടിയിട്ട് സാറിന് റെഡിയാക്കി തരും, സാറുമായിട്ട് ഡയറക്റ്റ് എന്താണ് സംസാരിക്കാനുള്ള സെറ്റപ്പൊക്കെ ബിനിൽ സാർ എന്ത് വെച്ചാലും ബിനിൽ സാർ ഉടൻ തന്നെ റെഡിയാക്കി തരുമായിരുന്നു. അപ്പം ഇത് എല്ലാം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ തന്നത് ഡയറക്ടർ സാറ് ജോർജ് സാറായിരുന്നു. ജോർജ് സാറായിരുന്നു നമ്മുടെ സെൻറ്ററിലെ ഇൻചാർജ് ഡയറക്ടർ. ഓരോ ആഴ്ചയും സാറ് നമ്മുടെ ക്ലാസ് ഒരു ദിവസം വരുമായിരുന്നു. ഇപ്പം റാങ്ക് ലിസ്റ്റ് വായിക്കാനാണ് പൊതുവെ വരുന്നത്. എന്നാലും സാറ് ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രഷ് എനർജി തരും, വളരെ മോട്ടിവേഷനായിരുന്നു. പിന്നെ സാറുമാര് കഴിഞ്ഞ് ഇനി പഠിപ്പിക്കുന്ന സാറുമാരായിരുന്നു അവിടുത്തെ ഏറ്റവും ഒരു സ്ട്രോങ് പോയിന്റ്. മീൻസ് ഫിസിക്സിന് ചന്ദ്രലാൽ സാറ്, ഉല്ലാസ് സാറ്, കിഷോർ സാറ്, കെമിസ്ട്രിക്ക് വേൽമുരുകൻ സാറ്, സാഹിൽ സാറ്, CDR സാറ്, മാത്സിന് സാബു സാറ്, മനോജ് സാറ്, ശ്രീകാന്ത് സാർ, ഇതേപോലെ കുറേ സാറുമാരുണ്ട്. എല്ലാ സാറുമാരും ഇപ്പം പിള്ളേരായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിത്തത്തിനും ഒരു സ്പെഷ്യൽ താല്പര്യമുണ്ടായിരുന്നു. സാറുമാരും ഓരോ ക്രിയേറ്റീവ് രസകരമായ രീതിയിലാണ്. എക്സാമ്പിൾ MBK സാറ്, അരവിന്ദ് സാറ്, ഇവർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ക്ലാസ്സിൻ്റെ മെമ്മറി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കൺസെപ്റ്റുകളും ഓർക്കുന്നത്. ഇപ്പം സാറ് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞ സാധനമാണ് പരീക്ഷ എഴുതുമ്പോൾ അത് ഓർമ്മ മനസ്സിൽ ഫ്ലാഷ് ബാക്ക് വരും. അപ്പം നമ്മൾ അത് ഒരിക്കലും ആ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മറക്കത്തില്ല. എനിക്ക് അടുത്ത നന്ദി പറയാനുള്ളത് എന്നെ പഠിപ്പിച്ച സബ്ജക്ട് റിലേറ്റഡ് സാറുമാരാണ്. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന, എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന കുറേ സാറുമാരുണ്ട്. എല്ലാം അടിപൊളി സാറുമാർ. എല്ലാവരുടെയും പേരിപ്പം പറയാൻ സമയമില്ല. എന്നാലും അവർ പഠിപ്പിക്കുന്ന രീതികൾ വളരെ വ്യത്യസ്തമായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതികളിൽ കാരണം നമ്മളിപ്പം ആ കൺസെപ്റ്റ് അന്നത്തെ ആ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. ആ ക്ലാസ്സിൻ്റെ മെമ്മറിയാണ് നമ്മൾ പരീക്ഷ എഴുതുമ്പം ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ സാറ് പഠിപ്പിച്ച ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അല്ല, അടിപൊളി ഇതായിരുന്നു. ഇപ്പം നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറുമാരെ എപ്പോൾ വിളിച്ചാലും കിട്ടുമായിരുന്നു. സാറുമാർ സ്റ്റാഫ് റൂമിൽ കാണും. ഇപ്പം ക്ലാസ്സിൽ തന്നെ ഇപ്പം ക്ലിയർ ആയിരുന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റാഫ് റൂമിൽ ചെന്ന് സാവകാശ സമയമെടുത്ത് സാറ് നമുക്കത് ക്ലിയർ ആയിട്ടേ സാറ് നമ്മളെ വിടത്തുള്ളൂ ആ കൺസെപ്റ്റ്. ഇപ്പം എൻ്റെ വിജയത്തിന് പിന്നിൽ എനിക്ക് എന്നെ പഠിപ്പിച്ച എല്ലാ ബെർലിനിലെ സാറുമാർക്കും ഞാൻ നന്ദി പറയുന്നു. അടുത്തത് ബെർലിൻ്റെ എൻ്റെ ബെർലിൻ്റെ ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയത് ബെർലിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റാണ് അവിടുത്തെ ഒരു വെൽ ക്ലോക്ക് വർക്ക്, വെൽ ഓയിൽഡ് ഒരു റിജിഡ് സിസ്റ്റം ഉണ്ട്. പരീക്ഷകളായാലും ക്ലാസ് ആയാലും ഡൗട്ട് ക്ലിയറൻസ് ആയാലും ആ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്തുകൊണ്ടാണ്. ബിജു സാറ് നമ്മുടെ സെൻട്രൽ കോഡ് ഞാൻ ബിജു സാറ് പറഞ്ഞു ആ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യണം. ആ സിസ്റ്റത്തിൽ ഫോളോ ചെയ്തുകൊണ്ടാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു 80% കോൺട്രിബ്യൂഷൻ ആ സിസ്റ്റത്തിൻ്റെ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം.
ഇപ്പം എക്സാമ്പിൾ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം, ചിട്ടായ പരീക്ഷകള്, അതിന്റെ ഡിസ്കഷൻസ്. ഇപ്പം ഞാൻ ബെർലിൻ്റെ സെന്ററിൽ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന മെറ്റീരിയലും ബെർലിൻ്റെ സ്റ്റഡി പാക്കേജുകളും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അതിലുണ്ടാക്കുന്ന ആ ടീം, അവരെ കണ്ടപ്പോഴാണ് ഇത് എൻ്റെ ഒരു വിജയത്തിന് മുന്നിൽ എത്രയോ നൂറുകണക്കിന് പേരുടെ ഒരു ഹാർഡ് വർക്കും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ എല്ലാ സ്റ്റാഫിൻ്റെ അടുത്ത് എനിക്ക് വളരെ നന്ദി സമർപ്പിക്കാനുണ്ട്. ബെർലിൻ്റെ ലൈബ്രറികൾ വളരെ എന്താണ് റിച്ചാണ്. നമുക്ക് വേണ്ട ഏത് മെറ്റീരിയലും അവിടെ കിട്ടും. ഇപ്പൊ എങ്ങാണ് ഒരു സെന്ററിലെ ലൈബ്രറിയിലെ ഒരു ബുക്ക് ഇല്ലെങ്കിൽ നമുക്ക് നേരെ പാലയിൽ വല്ലതും ചെന്നാൽ മതി, അവിടെ തന്നെ കിട്ടും. മീൻസ് ഒരു ബുക്കിന്റെ ഒരു നൂറണക്ക് കുറെ ഒരു 19 കോപ്പി അവിടെ കാണും. അപ്പൊ ആക്ച്വലി ലൈബ്രറി എനിക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയത് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞുള്ള ഓൺലൈൻ ക്ലാസ്സിനിടയ്ക്കാണ്. ആക്ച്വലി ലിറ്ററലി ഞാനാണെങ്കിൽ ലൈബ്രറിയിൽ ഉള്ള മിക്കവാറും എനിക്ക് വേണ്ട ബുക്സ് തൂക്കുവാരി എടുത്തു. അപ്പൊ വളരെ നല്ല ഒരു വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ലൈബ്രറിയാണ് ബെർലിൻ്റെ സെറ്റപ്പിലെല്ലാം ഉള്ളത്. എൻ്റെ ബെർലിൻ്റെ ആക്ച്വലി 2 ഇയേഴ്സിലെ ജേണി, ഫസ്റ്റ് ഇയർ ഓഫ്ലൈൻ ആയിരുന്നു, മീൻസ് നമ്മൾ ക്ലാസ്സിൽ പോയായിരുന്നു ക്ലാസ്സസ്. സെക്കൻഡ് ഇയർ ഓൺലൈൻ ആയിരുന്നു. അപ്പം ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ആൾട്ടർനേറ്റീവ് അങ്ങനെ ഒരു മനസ്സിലൊരു ഇമാജിനേഷൻ ഇല്ലായിരുന്നു ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സസ് ഒക്കെ നടക്കുമ്പോൾ. പക്ഷേ നമ്മൾ പെട്ടെന്ന് സഡൻലി എല്ലാം റെഡിയായി, നല്ല സെറ്റപ്പ് ഒക്കെ റെഡിയായി. റെക്കോർഡഡ് ക്ലാസ്സുകളായിരുന്നു കൂടുതലും. അപ്പം നമുക്ക് പോസ് ചെയ്ത് വേണമെങ്കിൽ കാണാം. ഇപ്പം ലൈവിൻ്റെ പോലെ ഇപ്പം സമയം പോകത്തില്ല. ഇപ്പം ഒരു സമയം എഫിഷ്യൻ്റ് ആയിട്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സാറുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാറുമാരുടെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് സാറുമാരെ വിളിച്ച് ചോദിക്കാമായിരുന്നു. ഇപ്പം സാറുമാരെപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പം സാർ എടുത്തില്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിലും ക്വസ്റ്റ്യൻസ് ഒക്കെ അയക്കായിരുന്നു. സാറുമാരെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കാര്യത്തിൽ. ഇതെല്ലാം കൂടാതെ ബെർലിൻ്റെ ചേർന്നതിൻ്റെ എനിക്ക് കിട്ടിയ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പാണ്. ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന പിള്ളേര് നല്ല പഠിക്കുന്ന പിള്ളേരാകുമ്പോൾ എനിക്കും അതൊരു പഠിക്കാനൊരു മോട്ടിവേഷനാണ്. അതല്ലാതെ ഇപ്പൊ ഓൺലൈൻ ആയപ്പം എനിക്ക് എന്താണ് മറ്റ് സെന്ററിലെ പിള്ളേരുമായിട്ട് ഇടപെടാൻ കുറെ അവസരങ്ങൾ കിട്ടിയായിരുന്നു ബെർലിനെ ചേർന്നപ്പോൾ. അപ്പോൾ ഒരു ഓൾ കേരളത്തിലുള്ള കുറെ മിടുക്കരായ പിള്ളേരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവന്മാരുടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാം അവന്മാരുടെ ഒപ്പം പഠിക്കാനൊരു അവസരം എനിക്ക് ബെർലിനെ ചേർന്നപ്പോൾ കിട്ടിയായിരുന്നു. അടുത്ത വളരെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ ബെർലിൻ്റെ പരീക്ഷകളുടെ മോഡൽ എക്സാമുള്ള ഒറിജിനൽ എക്സാമായിട്ടുള്ള സിമിലാരിറ്റി ആക്കുറസിയാണ്. ഇപ്പം നമ്മൾ ഒറിജിനൽ എക്സാം എഴുതുന്നത് ബെർലിൻ്റെ ഒരു മോഡൽ എക്സാം എഴുതുന്ന പോലെയാവും, കാരണം കുറെ പരീക്ഷയുണ്ട്, സെയിം ഫോർമാറ്റ് തന്നെയാണ്. അപ്പൊ ആ എക്സാമിന്റെ പാറ്റേണിന്റെയും എന്താ രീതികളുടെയും ഒരു പ്രശ്നമേ അവിടെ ഇല്ല, വരത്തില്ല നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ. എന്റെ ഇഷ്ട വിഷയമായ എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ ബിടെക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എനിക്ക് IIT ബോംബെയിൽ കിട്ടിയിട്ടുണ്ട്. ഈ വിജയം നേടുന്നതിൽ എന്നെ സഹായിച്ച ബെർലിൻ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ വളരെയേറെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും അവർക്കൊപ്പം ഉണ്ടാവും. തുടർന്നുള്ള പഠനത്തിലും ജീവിതത്തിലും ബെർലിൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ള എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.